നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ ിന്പ് നടക്കുന്ന ഒരു കാര്യം കൂടി ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ഇക്കുറി വിജയിക്കില്ല എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും വിഭിന്നമാക്കിക്കൊണ്ട് ഏകാധിപത്യം നടപ്പിലാക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങളെയെല്ലാം പൊളിച്ചടുക്കുകയാണ് ട്രബിൾ ഷൂട്ടേഴ്സ് ട്രബിൾ ഷൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിരവധിയാണ് ശശി തരൂർ പോലും ഒരു ട്രബിൾ ഷൂട്ടറായി മാറിയിരിക്കുകയാണ് ഡി കെ ശിവകുമാർ മാത്രമല്ല കോൺഗ്രസിനകത്തുള്ള ബഹുഭൂരിപക്ഷ നേതാക്കളും അതിശക്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുവേ ശാന്തരായി മിതത്വവാദികളായി നടന്നിരുന്ന കോൺഗ്രസുകാർ അതിശക്തമായി റാഡിക്കൽ നാഷണാലിസം കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് നമുക്കറിയാം സ്വാതന്ത്ര്യകാലത്ത് മോഡറേറ്റ്സും റാഡിക്കൽസും ഉണ്ടായിരുന്നു റാഡിക്കൽസ് എന്ന് പറയുന്നിടത്ത് അതിശക്തമായിട്ടുള്ള അവരുടെ തീവ്രമായ യജ്ഞം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ നിന്നും പോയേ പറ്റൂ എന്ന് പറയുന്നത് പോലെ ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കൃത്യമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുകയാണ് ഏകാധിപത്യ ഫാസിസം ഒരിക്കലും നടപ്പിലാക്കില്ല എന്ന് ഉറപ്പിച്ച സ്വരത്തിൽ പറയുന്ന ഇത്തരത്തിലുള്ളവരെ നമുക്ക് റാഡിക്കൽസ് എന്ന് വിളിക്കാൻ കഴിയും അവർ ട്രബിൾ ഷൂട്ടേഴ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് മണിപ്പൂർ വിഷയത്തിൽ ആളിപ്പടർത്തിയ വലിയ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും സ്തംഭിപ്പിച്ചുകൊണ്ട് ഖാർഗെയുടെ പിള്ളർ അടിവരയിട്ട് പറയുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ പിടിച്ചിരിക്കും അധികാരത്തിലേക്ക് വന്നിരിക്കും എന്ന് അതിന് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസിന്റെ ഘടക നിൽക്കുന്നവരും എല്ലാ രീതിയിലും എല്ലാ സ്വരത്തിലും പറയുകയാണ് ഞങ്ങൾക്ക് അധികാരം ലഭിക്കാൻ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ സാക്ഷി ആകുന്ന രീതിയിലുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് അതിനുശേഷമായിരിക്കുമല്ലോ മണ്ഡല പുനഃക്രമീകരണം ചെങ്കോലും കിരീടവും ഒക്കെ ഒരു വശത്ത് നിൽക്കുകയുള്ളു പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടിയാലും ഏത് രീതിയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചാലും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വിശ്വാസമുണ്ട് എന്ന് കൃത്യമായി ഇവർ പറയുകയാണ് നിതീഷ് കുമാർ അടക്കം ജനതാദൾ നേതാക്കളടക്കം എല്ലാവരും കോൺഗ്രസിനോടൊപ്പം ചേരും എന്നൊരിക്കലും ബി ജെ പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണത്തില്ല ഇത്രമേൽ ഒരേ രീതിയിൽ ഒരേ ശബ്ദത്തോടെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമെന്ന് ഒരിക്കലും മോദിയും കൂട്ടരും വിചാരിച്ചിട്ടില്ല പല ബി ജെ പി നേതാക്കളും മറുകണ്ഠം ചാടാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് കാരണം ഇനിയും താമരയടാളത്തിൽ മത്സരിച്ചാൽ വിജയിക്കുകയില്ല എന്നുള്ള ഒരു ചർച്ച ഇതിനോടകം തന്നെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള സ്വരം കഴിഞ്ഞിരിക്കുന്നു